നമുക്ക് ഏറെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ ജോസിയും ജെന്നിഫറും ഇന്ന് ഒന്നാവുകയാണ്. സ്രാമ്പിച്ചിറ കുടുംബവും സർപ്പത്തിൽ കുടുംബവും ഒന്നായിട്ട് തീരുകയാണ്. ഈ മംഗളകർമ്മത്തിൽ ഇന്ന് ഇവരൊന്നാകുന്ന ഈ ദിനം ഇവരെ പൂർണ്ണമായിട്ടും തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. ദൈവം കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിൽ പങ്കുപറ്റാൻ, കാഴ്ചക്കാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമുക്കിവരെ സമർപ്പിച്ചുകൊണ്ട്, ഇവരെ വളർത്തി ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം സ്വർഗം തുറക്കുന്ന സമയം മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഏതേ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം ഏതേ കുടുംബത്തിൽ മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം സമയം സ്വർഗം തുറക്കുന്ന സമയം സാക്ഷികൾ എന്തി തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം
ദൈവം മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാരാധമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കുനാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരി വള്ളിയാകും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും
आराधन समर्पिवान कड़पू सकल नाथ शब्दमुयर्ती सर्वरुमन्नाय पाडिडुविन एन्निन्नुम जीविक्कुम सर्वेश्वरने वाल्तिडुविन वाल्तिडुविन परिपावननाम सर्वेशा परिपावननाम बलवाने परिपावननाम अमर्त्यने निन् कृपजंगल केगणवे नमुक प्रार्थिक्याम समाधानम नम्मोडु कूडे ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Please be seated. First and second readings. സഹോദരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന പുരോഹിതൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയുവാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. സഹോദരരെ, മിസ്റ്റർ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാചകങ്ങൾ. ഒരു എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ യേശു ക്രിസ്തുവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് വേണ്ടി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം.
ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ജോസി, ജെന്നിഫർ, ശ്രീയക്കേട്ടൻ, കുചിറാണി ചേച്ചി, പാച്ചിക്കുഞ്ഞേട്ടൻ, മേരിക്കുട്ടി ചേച്ചി, അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിന് സാക്ഷികളായിട്ട് മാറുന്ന സാൻ, സജിത്ത്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാനിന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഈ മംഗളകർമ്മത്തിന് സാക്ഷിയായിട്ട് മാറുന്നത്. കാരണം നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഈ ഇടവക ദേവാലയത്തിൽ വെച്ച്, പ്രത്യേകിച്ച് 10-ാം വർഷത്തിലൂടെ കടന്നു പോകുന്ന ഈ വർഷം, ഒരു വിഭാഗം നടക്കുകയാണ്. 1.5 ആയപ്പോൾ എന്നെ ജോസി വിളിച്ചു. ഞാൻ കുളിക്കാൻ കയറിയതാണ്. 2-3 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ചൊരു വിളി വന്നു. അതേ തുടർന്ന് അനീഷ് തിരിച്ച് വിളിച്ച് കാര്യം പറഞ്ഞു. ആ 1.5 മണി സമയം എന്താണ് വിഭാഗമെന്ന് ഈ ജോസി എന്നെ പഠിപ്പിച്ചു. ഞാൻ ജോസിയെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ജോസി എന്നോട് പറഞ്ഞ ഒരു വാക്യം ഇതാണ്. ഞാൻ ജോസിയോട് പറഞ്ഞു, ഞാനത് പറയും.
ജോസി പറഞ്ഞു, അച്ഛ എൻ്റെ മുത്ത് മൂന്നര ആകുമ്പോഴേ വരൂ, അതുകൊണ്ട് അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഇത് നിൻ്റെ ഇടവകയാണ്, നിൻ്റെ ദേവാലയമാണ്, നിങ്ങൾ വാങ്ങിയ ദേവാലയമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഞാനിത് പറയാൻ കാരണം അവൻ പ്രയോഗിച്ച ഒരു വാക്കാണ് എൻ്റെ മുത്ത്. ഞാൻ ചോദിച്ചു, നീ വിളിക്കുന്ന പേരാണോ മുത്തെന്നുള്ളത്? അല്ലച്ച, അവളെ വീട്ടിലൊക്കെ വിളിക്കുന്ന മുത്ത് എന്നാണ്, അല്ലേ മുത്തേ? പക്ഷെ അവൻ അതിൻ്റെ കൂടെ ഒരു വാക്യം ചേർത്തു, ഒരു വാക്ക് ചേർത്തു, എൻ്റെ മുത്ത്. ഇനി ഇവൾ വേറെ ആരുടെയും മുത്തല്ല, എൻ്റെ മുത്താണ്. ജെന്നിഫറും തിരിച്ചു ഇത് തന്നെയാണ് പറയുന്നത്, ജോസി ഇന്നു മുതൽ എൻ്റെ മുത്താണ്, എൻ്റെ മാത്രം മുത്ത്. ഈ മുത്തിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യം, ബന്ധമെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ജോസിയുടെയും ജെന്നിഫറിൻ്റെയും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, തമ്പുരാൻ എന്തൊക്കെയാണ് ഞാൻ ഇവരോട് പറയേണ്ടത്? ഇവരൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്, ഒന്നര വർഷത്തെ പരിചയമൊക്കെ ഉണ്ട്, പക്ഷേ അവരൊരു പുതിയ ജീവിതം, ലൈസൻസ് കിട്ടുകയാണ്, ഞാൻ എന്താ പറയേണ്ടത്? അപ്പം അങ്ങനെ ചിന്തിച്ച അവസരത്തിൽ ഒരു ചേട്ടൻ എന്നെ വിളിച്ച്, ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ എൻ്റെ മകളുടെ കല്യാണം നടന്ന അച്ഛൻ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അച്ഛാ ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ അവൾ ഈ കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ മടുത്തു, ഞാനങ്ങ് പോരുക. അച്ഛാ ഞാൻ മടുത്തു, ഞാനങ്ങ് പോരുക. അതിനച്ഛാ ഞാൻ ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു, നീ ഇനി ഇങ്ങോട്ട് പോരണ്ട, കാരണം നിന്റെ മുറി നിന്റെ ഇളയവൻ കയ്യേറി കഴിഞ്ഞു, ഇനി ആ മുറി നിനക്ക് വേണ്ടി തുറക്കൂല. അത് അവൻ കയ്യേറി, നീ ഇവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ അത് അവൻ്റെ വീടായിട്ട് മാറി. ഇനി മുതൽ നിന്റെ വീടെന്ന് പറയുന്നത് നിന്റെ കെട്ടിയവൻ്റെ വീടാണ്, അതുകൊണ്ട് നീ അവിടെ തന്നെ താമസിച്ചോണം. ജെന്നിഫറെ ഇതാ വിവാഹം. സുന്ദരമായ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് നിന്റെ കഴുത്തിൽ താലി ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പാച്ചിക്കുഞ്ഞേട്ടൻ പറയും, വിളിച്ചാൽ, അതെ എൻ്റെ വീട് അവൻ കയ്യേറി, ഇനി വീട് അത് ജോസിയുടെ വീടാണ്, അല്ലെങ്കിൽ ജോസി ഏത് വീട്ടിലാണ് താമസിക്കുന്നത് അതാണ് നിൻ്റെ വീട്. പ്രിയമുള്ളവരെ, ഇതാണ് വിവാഹബന്ധം, ഇതാണ് വിവാഹ ജീവിതം. ഈ വിവാഹ ജീവിതത്തിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരൊന്നിക്കുന്ന ഈ ദിനം ഇവരോട് നന്ദി പറയാൻ, ദൈവത്തോട് നന്ദി പറയാൻ നമ്മൾ ഇന്ന് ഈ ഭവനത്തിൽ ഒരുമിച്ച് ചേരുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും നല്ല പള്ളികൾ തേടി, സൗകര്യമുള്ള പള്ളികൾ തേടി പോകുമ്പോൾ ഈ ഒരു സൗകര്യം നമുക്കുണ്ടാവുമോ? സ്വന്തമായ ഒരു ദേവാലയത്തിൽ ഞാൻ അല്പം ഒന്ന് താമസിച്ചാൽ എന്നെ കാത്തിരിക്കാൻ എൻ്റെ വികാരി അച്ഛനുണ്ട്, എന്നെ കാത്തിരിക്കാൻ എൻ്റെ ഇടവക ജനമുണ്ട്, എനിക്കവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനിവർ രണ്ടുപേരോടും പറഞ്ഞ കാര്യം, മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം സമയം വെട്ടിക്കുറയ്ക്കാൻ അവിടെ ആരുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എടുക്കാം, കാരണം നിങ്ങളുടെ ഒരു മംഗള കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ഈ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയ ഒരു മെസ്സേജ് തരാനുണ്ട്. എന്താണെന്നറിയോ? വെൻ ഗോഡ് ക്രിയേറ്റഡ് ദ ഫിഷ്, ഹി spoke to the sea. When God created trees, he spoke to the earth. But when God created man, he spoke to himself. Take a fish out of the water, it will die. When you take a tree off the earth, it will also die. Similarly, when man is disconnected from God, what will happen?
എന്ത് സംഭവിക്കും? ഹി ഡൈസ്. ഇവിടെ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ദൈവം സൃഷ്ടിച്ച ഒന്നാമത്തെ വായന അതാ പറഞ്ഞത്, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ദൈവത്തിങ്കിലേക്ക് നോക്കി. നിങ്ങൾ ദൈവവുമായുള്ള കണക്ഷൻ വിട്ടുപോയാൽ നിങ്ങൾ മരിച്ചതിന് തുല്യമായിട്ട് മാറും. ജീവിതത്തിൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യണം. ഞാൻ കുറച്ചു മുമ്പ് ഇവർ ഈ മന്ത്രകോടിയിൽ ഈ സാരി കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലിരിക്കും താലി ഒന്ന് എടുത്ത് നോക്കി. ഈ താലിയിൽ എത്ര അരിമ്പ് ഉണ്ടെന്ന് പറയുമോ, അല്ലെങ്കിൽ പുരുഷ എത്ര അരിമ്പ് ചേർന്നതാണ്, എത്രയാ? സ്വന്തം താലിയിലേക്കെങ്കിലും ഒന്ന് നോക്ക്, എത്രയാണ്? അല്ല, ഞാനിപ്പോൾ ഇവിടെ എണ്ണിക്കും, ജെന്നിഫറിനെ കൂടി ഞാനിപ്പോൾ എണ്ണിക്കും. 21 അരിമ്പുകൾ ചേർന്നതാണ് ഒരു താലി. ഈ 20 എന്നുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ട് ചേരുമ്പോഴാണ്. 7 എന്ന് പറഞ്ഞെന്താണ്? 7 കൂദാശകൾ. 3 പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതീകമാണ്. 7 × 3 = 21 എന്ന് പറഞ്ഞാൽ ഈ 7 കൂദാശകളും നിങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിയാൽ പരിശുദ്ധ ത്രിത്വം നിങ്ങൾ കൂട്ടായിട്ടുണ്ടാവും. ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്നു മുതൽ ഈ പറയുന്ന ജോസിയും ജെന്നിഫറും തമ്മിലുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മുത്തേ എന്ന് ജോസി വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞത്. എൻ്റെ മുത്ത്, വേറെ ആരുടെയും മുത്തല്ല. നമുക്കറിയാം ഹെൻറി ഫോർഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഫോർഡ് കമ്പനിയുടെ ആള്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ 50-ാം വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന മന്ത്രം, രഹസ്യം എന്താണ്? അതിന് അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു, എൻ്റെ വിവാഹത്തിൻ്റെ മാത്രമല്ല എൻ്റെ ബിസിനസ്സിൻ്റെയും തന്ത്രം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ദ സീക്രട്ട് ഓഫ് മൈ സക്സസ് ഇൻ മൈ മാരിഡ് ലൈഫ് ആൻഡ് ഇൻ മൈ ബിസിനസ് ഈസ് ദ സെയിം. I don't change models every now and then. Instead, I stick on to the one and try to improve it. പറഞ്ഞു മനസ്സിലായെന്ന് കരുതുകയാണ്. ഞാൻ എപ്പോഴും ഇതൊന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കിട്ടിയതിനെ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കറിയാം സാധാരണ കല്യാണത്തിൽ വായിക്കുന്ന ഒരു വാക്യം മത്തായി ശ്രീകാട് സുവിശേഷത്തിലെയാണ്, ആർക്കെങ്കിലും ഈ കല്യാണം ഡൈവോഴ്സ് ആകാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തമ്പുരാൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാവോ? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവമാണ് യോജിപ്പിച്ചത്. നമുക്ക് പലപ്പോഴും ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ ആ മോൾ അപ്പനെ വിളിച്ച് പറഞ്ഞതുപോലെയൊക്കെ തോന്നും, കുറേ നാൾ താമസിച്ച് കഴിഞ്ഞ് മടുപ്പ് തോന്നരുത് കേട്ടോ. ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇനി വേറൊരു വരനെക്കുറിച്ചോ വധുവിനെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് കൂട്ടി വിളക്കിയതും കൂട്ടിച്ചേർത്തതും നിങ്ങളല്ല, ദൈവമാണ്. ശരിയാണ്, 1.5 വർഷക്കാലം നിങ്ങളെങ്ങനെ കണ്ടു സംസാരിച്ചൊക്കെ നടന്നു, പക്ഷേ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. സാധാരണ പറയാറുണ്ട് വിവാഹം എന്ന് പറയുന്നത് 3 റിങ്ങാണ്. ഏതൊക്കെയാണെന്ന് പറയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടത് 3 റിങ്. ഏതൊക്കെയാണെന്ന് പറയാമോ? ആദ്യ സഫറിങ്ങാണ് ചാടി വീഴുന്നത്. എന്താ കുഴപ്പം? എൻഗേജ്മെന്റ് റിങ്, വെഡിങ് റിങ്, 3. ഇപ്പം 2 നിങ്ങൾ പിന്നിടാൻ പോവാണ്, 3 വരും സഫറിങ്. ശരിയാണ്, ഞാൻ സാധാരണ കല്യാണങ്ങളൊക്കെ ആശീർവദിക്കുമ്പോൾ ഞാൻ വധുവരന്മാരോട് പറയും, നിങ്ങൾക്ക് സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു പറയും. ഒരിക്കൽ ഞാൻ കുറുമുള്ളൂർ പള്ളിയിൽ വിവാഹം ചെയ്ത് വിവാഹം കൊടുത്ത് കഴിപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി, ഞാൻ ഇത് ആശംസിച്ച് പുറത്തിരം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ അപ്പൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു, അച്ഛൻ എന്തൊരു കാര്യമാണ് ഈ പറയുന്നത്, നല്ലൊരു ജീവിതം ആരംഭിക്കുന്ന ദിവസം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാണ് അച്ഛൻ പറയേണ്ടത്, സുഖകരമായൊരു ജീവിതം ആശംസിക്കേണ്ടത് അച്ഛൻ വേണ്ടത്. അച്ഛൻ പറഞ്ഞ തെറ്റല്ലേ? ഞാൻ പറഞ്ഞ തെറ്റാണോ? നിങ്ങളെന്ത് പറയും? ഞാൻ പറഞ്ഞ തെറ്റാണോ? അല്ല അല്ലേ. കാരണം എന്നാ, സുഖം എന്തെന്നറിയണമെങ്കിൽ എന്ത് വേണം? ദുഃഖം വേണം. നമുക്കറിയാം കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പനി വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷമത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ്. ഇനി നിങ്ങൾക്ക്
വേറൊരു വധുവില്ല, വേറൊരു വരനില്ല. ഈ ജോസിയുടെ വധു ആരാണ്? മുത്താണ് അല്ലേ? ജെന്നിഫറാണ്. ജെന്നിഫറിൻ്റെ വരൻ ആരാണ്? ഈ മുത്താണ് അല്ലെങ്കിൽ ജോസിയാണ്. രണ്ട് സ്ത്രീകൾ ഒരു പാർട്ടിയിൽ കണ്ടുമുട്ടി. മറ്റേ പാർട്ടി, വൺ വുമൺ സെഡ് ടു അനദർ, ആരൻ്റ് യു വെയറിങ് യുവർ വെഡിങ് റിംഗ് ഓൺ ദ റോങ് ഫിംഗർ? ദി അതർ റിപ്ലൈഡ്, യെസ് ഐ ആം, ഐ മാരീഡ് ദ റോങ് മാൻ. ആരെങ്കിലും ഫിംഗറിൽ ഇറങ്ങി മാറ്റിക്കിടപ്പുണ്ടോ? നോക്കിയേക്ക്. പ്രിയമുള്ളവരെ, നിങ്ങൾ റോങ് പേഴ്സണെ അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്, റിയൽ പേഴ്സണെയാണ്. കാരണം നിങ്ങളെ കൂട്ടിയേൽപ്പിച്ചതും നിങ്ങളെ കണ്ടുമുട്ടാൻ അനുവദിച്ചതും ഇവിടെ ദൈവമാണ്. സാധാരണ ഞാൻ ഇന്ന് ഈ ജോസിന് വന്നു കഴിയുമ്പോൾ ചോദിച്ചു, ജോസി, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, രണ്ട് കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ. ഒന്ന്, എന്താണ് ജോസി ഞാൻ പറഞ്ഞത്? താലി അല്ലേ. രണ്ടാമത്തേത്, രണ്ട് ജപമാലകൾ കയ്യിലെടുത്തേക്കണമെന്ന് പറഞ്ഞു. എന്തിനാ ഈ ജപമാല കയ്യിലെടുക്കുന്നത്? നിങ്ങൾ വിവാഹം കഴിച്ച പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് തന്ന ജപമാല ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ചിലരെങ്കിലുമൊക്കെ കല്യാണം കഴിയുമ്പോൾ അത് പിന്നെ അച്ഛൻ്റെ പണിയാണ്, പള്ളിയിൽ നിന്ന് അതെടുത്ത് മാറ്റാനുള്ള പരിപാടി ഇട്ടച്ചങ്ങ് പോവും. ഈ ജപമാല എന്തിനാ തരുന്നറിയാവോ? ഇന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ വായിച്ചത് അതാണ്. എന്തിനാണ് നിങ്ങൾക്ക് ജപമാല തരുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ വെഞ്ചരിച്ച് രണ്ട് ജപമാല നിങ്ങളുടെ കയ്യിലോട്ട് തരും. എന്തിനാ തരുന്നത്? ഏ, എന്താ എന്താ ജെന്നിഫറെ ടെൻഷൻ ഒന്നും വേണ്ട നീ. എന്താ, എന്തിനാ തരുന്നത്? മാതാവിനെ കൊണ്ടുപോകണം. ഈ ജപമാല നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളോട് സഭ പറയുന്ന എന്താണെന്നറിയാവോ? ഇന്ന് മുതൽ നിങ്ങൾ ഈ മാതാവിനെ കൂട്ടിക്കൊണ്ടുപോക്കോ വീട്ടിലേക്ക്. മാതാവ് വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? മാതാവ് പറയും, കുറവ് പറഞ്ഞു കൊടുക്കും അല്ലേ. മാതാവ് നേരത്തെ കാനായിലെ കല്യാണം വരുത്തി ചെന്നു. ചെന്നിട്ട് ബീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് മോനോട്? മോനെ, ഇതാ ഈ ജോസിയുടെയും ജെന്നിഫറിൻ്റെയും വീഞ്ഞ് തീർന്നിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ വീഞ്ഞ് തീർന്നിട്ടുണ്ട്, പണ്ട് മുതലുള്ള ആ എളിമയുടെ വീഞ്ഞ് തീർന്നിട്ടുണ്ട്. അതൊന്ന് പകർന്നു കൊടുക്കണം കേട്ടോ. ഈശോ സാർ, ഈശോ തീർച്ചയായിട്ടും മാതാവ് പറയുമ്പോൾ അത് തരും. അതുകൊണ്ട് ഇതൊന്നും കളഞ്ഞേക്കരുത് കേട്ടോ. ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ട്, പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു അല്ലേ, അതാണ്. അപ്പം ഇത് നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക, മാതാവിനെ കൂടെ സൂക്ഷിക്കുക. ഞാൻ നിർത്തുകയാണ്, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം. നിങ്ങൾക്കറിയാവില്ല, ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയുണ്ട്. എന്താണെന്ന് പറയാവോ? ആ, ജെന്നിഫർ പറഞ്ഞു സാറാന്ന്. ശരിയാണ്, സാറാസ്, സാറാസ് അല്ലേ. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, ഒത്തിരിയേറെ ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് കണ്ടു. കണ്ടപ്പോൾ സമയമുണ്ടല്ലോ, പകുതി കണ്ടതോടെ ഞാൻ നിർത്തി. അതിൽ ഒരു ഛർദിയുടെ രംഗം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ അകലെ നിൽക്കുന്ന ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്ന അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പരസ്യം? ഇത് ഉടൽ സഹിതം പുറത്തു വരും. എന്നിട്ട് എനിക്ക് തോന്നുന്നു കഥയുടെ അന്ത്യം ഇപ്രകാരമാണ്: ഇവളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി, ഇവളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇവൾ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു അല്ലേ. ദൈവം തരുന്ന, എനിക്ക് ജോസിയോടും ഈ പറയുന്ന ജെന്നിഫറിനോടും പറയുന്നത്രയേ ഉള്ളൂ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കാത്തു നിൽക്കരുത്. ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരുമ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ കാലം പലതും പറഞ്ഞേക്കാം, മക്കൾ വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ദൈവമാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചതെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ശ്രീകേട്ടനോടും കൊച്ചുരാണി ചേച്ചിയോടും പാച്ചിക്കുഞ്ഞേട്ടനോടും മേരിക്കുട്ടി ചേച്ചിയോടും നന്ദി പറയുന്നു. നിങ്ങൾ ഈ രണ്ടുപേരെ, രണ്ടു മക്കളെ നന്നായിട്ട് വളർത്തി, നന്നായിട്ട് വളർത്തി, ദൈവവിചാരത്തിൽ വളർത്തി, ഇത്രയും ഈ പ്രായത്തിലെത്തിച്ചു, ജീവിതാന്തസ്സിലേക്ക് കടത്തിവിട്ടു. അതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഈ ഇവർ കാണിച്ചു തന്ന മാതൃക പിന്തുടരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. മനസ്സിലായല്ലോ, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കിനി വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, വേറൊരു പെണ്ണിനെക്കുറിച്ചോ വേറൊരു ചെറുക്കനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പെണ്ണും ചെറുക്കനും നിങ്ങൾ തന്നെയാണ്. മനസ്സിലായല്ലോ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ തോന്നും, പക്ഷേ ഇതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ, എനിക്കറിയാം ഈ ജോസി ഒത്തിരി സിമ്പിളാണ്, ഒത്തിരി സിമ്പിളാണ്. ഡാഡി അല്ലേ, ജെന്നിഫർ അല്ലേ,
അതുപോലെ ജെന്നിഫർ ഒത്തിരി സിമ്പിൾ അല്ലേ? ജോസി ആണോ? ആണല്ലേ. അതാണ് നിങ്ങൾ സിമ്പിളാവുക. നമുക്ക് തന്നെ നമ്മുടെ ജീവിതം, കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഇതാണ് ഏറ്റവും ആവശ്യം. സ്വയം എളിമപ്പെട്ട് സ്വയം പരസ്പരം സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാനും സജിത്തും ഇവിടെയുണ്ട്. ചുമ്മാ സാക്ഷികളായിട്ട് നിന്നാൽ പോരാ, ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. വഴി തെറ്റിപ്പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വടിയെടുത്തോണം. വഴി തെറ്റിപ്പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്തിനാണ് വടിയെടുക്കുന്ന അറിയാവോ? യഥാർത്ഥ വഴിയിലേക്ക് പോകാൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കാറോസ് പ്രേയറിലേക്ക് പ്രവേശിക്കുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കുതാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവെ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതമായ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുതാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കുതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയപ്പെ
ഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവരെങ്കൽ നയിച്ചല്ലോ വിവാഹ ഉടമ്പടി ചെയ്യുകയാണ് പേരൻസും വിറ്റ്നസേഴ്സും എഴുന്നേറ്റ് നിൽക്കുക ബാക്കിയുള്ളവർക്ക് ജോസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജെന്നിഫറിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ സ്വീകരിക്കുന്നു ജെന്നിഫർ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു നിങ്ങൾ ഇതിന് സാക്ഷികളാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ താലി വെഞ്ചരിപ്പ് കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ മോതിരം വെഞ്ചരിപ്പ് കർത്താവായ ദൈവമേ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളം ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജപമാല വെഞ്ചരിപ്പ് കർത്താവായ ദൈവമേ നിന്റെ പ്രിയപ്പെട്ട അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ആ വലിയ സ്നേഹമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയെ സ്വജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുപോകുന്നതിന് പ്രതീകമായി ഇവർ ധരിക്കാൻ പോകുന്ന ഈ ജപമാലകൾ അങ്ങ് ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മന്ത്രകോടി വെഞ്ചരിപ്പ് കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേരാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേരാൻ കല്യാണ രൂപനാകും യേശുനാഥൻ മംഗല്യ സൗഭാഗ്യമേകാൻ
ദൈവത്തെ പിതാവും കന്യാമ്പികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തത് പോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിന്നോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ പ്രിയമുള്ളവർ ഇവർ പ്രതിജ്ഞ എടുക്കുകയാണ്. നമുക്ക് എഴുതിട്ട് നിന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെടുക്കുന്ന പ്രതിജ്ഞ അതിജീവിതകാലം മുഴുവൻ നടപ്പിൽ വരുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്നത് നിങ്ങൾ ഏറ്റുചൊല്ലുക കേട്ടോ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ നിയോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കുർബാന തുടരുകയാണ്. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ആമേൻ ആമേൻ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരമിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്പൂർണ്ണമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരേ,
മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും മിശിഹയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസം വഴി സമാധാനം സമൃദ്ധം അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഭൂഖാതൻ സകവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും കൃതജ്ഞതയും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോപയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെങ്ങും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും എന്നും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ. ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നടത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി
ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കു നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർജ് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതയുടെ പിതാവും മേലധിഷനുമായ മാർ മത്തായി മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും മേലധിഷനുമായ മാർ ജേക്കബ് മെത്രാനും എല്ലാ മെത്രാന്മാർക്കും മെത്രാപ്പോലീത്തമാർക്കു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാംബിതം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും
ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവരായ ഈ ദൈവ ജനത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് വിവാഹ ജീവിതം ആരംഭിക്കുന്ന ജോസിക്കും ജെന്നിഫറിനും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഈ കർമ്മങ്ങൾക്ക് സാക്ഷികളായി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയിൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യങ്ങളെ അടുപ്പിച്ചിട്ടോ. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വാഹന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും ഭാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. അവർ ഫാദർ ഇൻ ഹെവൻ, ഹാലോഡ് ബി ദൈ നെയിം, ദൈ കിംഗ്ഡം കം, ദൈ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്, ആൻഡ് ഫോർഗിവ് അസ് ഔർ ട്രസ്പാസസ് ആസ് വി ഫോർഗിവ് ദോസ് ഹു ട്രസ്പാസ് അഗൈൻസ്റ്റ് അസ്, ആൻഡ് ലീഡ് അസ് നോട്ട് ഇൻ ടെംപ്റ്റേഷൻ ബട്ട് ഡെലിവർ അസ് ഫ്രം ഈവിൽ. For thine is the kingdom, the power and the glory, forever and ever. Amen. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശംസിയായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും ജീവിക്കും ഞാൻ.
രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ സംരക്ഷണത്തിന് നടനിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം
ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു, അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാമിനെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ ഇവരെ കാത്തു നടത്തണമേ. ജീവിതമെന്നും ഐശ്വര്യപൂരിതമാക്കണമേ ഇവരുടെ ആശ പ്രതീക്ഷകളും സബലീകൃതമായി തീർക്കണമേ. സ്നേഹവും ശാന്തിയും പുലർന്നിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. മകിലക്കും നവദമ്പതിമാ തിരുവക്കും ദൈവം വരനിരചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ായവര് പരിശുദ്ധ അമ്മയ്ക്ക് സ്നേഹോപകാരം സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ഇവര് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എപ്പോഴും കൂട്ടുകാരിയായി കൊണ്ടുപോകുന്നതിന്റെ പ്രതീകം നന്ദി അർപ്പിക്കുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. Present them to my Lord.
Right now, we will going to sing our traditional blessing song, Barumariam. Barumariam means Son of Mary. പരിശുദ്ധ അമ്മയുടെ പുത്രനായ ഈശോ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Thank you.
Friends, it is my privilege and honor to introduce before you the newly wed couple, Mr. and Mrs. Josi Srambichurail. വിജയത്തിൻ തൊടുകുറി അണിയുന്നു.
പ്രിയമുള്ളവർ, ഒരിക്കൽ കൂടെ ശ്രാമിച്ചര കുടുംബത്തിനും സർപ്പത്തിൽ കുടുംബത്തിനും അതോടൊപ്പം തന്നെ ജോസിക്കും ജെന്നിഫറിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇടവകയെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ ഇടവകയെ വിവാഹം നടത്താനുള്ള ദേവാലയമാക്കി നിങ്ങൾ തിരഞ്ഞെടുത്തതിനും പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്രമാത്രം അവർ ഈ ദേവാലയത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ പൂക്കൾ കൊണ്ട് ഈ പള്ളി നിറച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തമ്പുരാന് കൊടുക്കുന്ന ആ ഒന്നാം സ്ഥാനമാണ്. അപ്പം ഞാൻ ഒരു രഹസ്യം കൂടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ജോസി ഈ കല്യാണം നടക്കുമ്പോൾ ഒരിക്കലും കാണാത്തൊരു കാര്യമാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ വെച്ചാൽ, എട്ട് കുർബാന ഞങ്ങളുടെ ഈ നിയോഗാർത്ഥം ചെല്ലണം എന്ന് പറഞ്ഞാൽ അവൻ ഒരുങ്ങിക്കഴിഞ്ഞു. അത് ജോസിയും ജെന്നിഫറും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിങ്ങളെ തകരാതെ തമ്പുരാൻ കാത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും. കേട്ടല്ലോ, good evening everyone. My name is Deepu. I am one of the coordinators for this wedding event. So I just want to tell you that our time is very limited. So following families, please come forward for the photos. First, groom and bride. Second, groom's parents plus brother. Next, groom's parents plus brother. Next, groom's brother, Alex. Next, bride parents. Okay. Next, bride parents.
Next, groom parents plus bride parents. Next, groom's entire family, Srambichura and Ittithara family. Please come forward. Groom's entire family, Srambichura and Ittithara family. Please come forward.
മൂന്ന് പുറകിലുള്ള പെണ്ണുകൾ ജസ്റ്റ് ഒരു പൊടിക്ക് ഇങ്ങോട്ടൊന്ന് മാറിക്കാം. ആക്ച്വലി 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 വേറെ ഒന്നും വേണ്ട, ഗ്ലോറി നീ ഒന്ന് ബോഡി തിരിച്ചേ ഇങ്ങോട്ടും ഇങ്ങോട്ടും അന്നേ തിരിച്ചേ. ആരൊക്കെ ഫോട്ടോ എടുത്താലും എന്നെ മാത്രമേ നോക്കാവുള്ളൂ. ഓക്കെ ഹിയർ വി ഗോ. 1, 2, and 3. ചിരിച്ചാലും കാളത്തില്ല. ഒന്നിവിടെ ഒന്നും മാതാപിതാക്കന്മാരും രാഷ്ട്രീയം കൂടുതലാണ്. Thank you.
യാത്ര Ready?